Welcome to CANDELA Physics Academy. We will discuss the NIT NEET chemistry plus 2 chemistry perishivashamai phenol in the parayanadilde. Mattu important title oru topic aanu. Topic inde peru aanu Mercuration enna perilana aanu ariyappadunnathu. Adu mercurium phenolum mercuric acetate thammil undaguna oru cheriya oru reaction moolam namukku kittuna product. Aa oru reaction parayana peru aanu Mercuration എന്ന പേരിൽ അറിയപ്പെടുന്നത് അർക്കേണ് നമ്മുടെ ഓൺലൈൻ കോച്ചിങ് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ കോഴ്സ് ഫീസും ഡീറ്റെയിൽസും അറിയുവാനായിട്ട് വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ +91 79 94 97 14 19. ഓക്കെ, അപ്പൊ നമുക്ക് റിയാക്ഷൻ ജസ്റ്റ് ഒന്ന് നോക്കാം. ഇത്രേ വരുന്നുള്ളൂ. നമ്മളൊരു ഫീനോൾ ഞാനിവിടെ എടുക്കുകയാണ്. ഫീനോൾ എന്ന് പറയുന്നത് നമുക്കറിയാം, അതിന്റെ ഏതെങ്കിലും ഒരു പൊസിഷനിൽ ഒ എച്ച് ഗ്രൂപ്പ് ഡയറക്റ്റ് ആയിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇതിലേക്ക് എന്ത് സംഭവിക്കുന്നത്, മെർക്കുറിക് അസറ്റേറ്റ് ആണ് ഞാനിവിടെ ആഡ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ സി എച്ച് 3 CO ഇവിടെ ചോയ്സ് എച്ച് ജി മെർക്കുറിക് അസറ്റേറ്റ് ഞാൻ എന്ത് ചെയ്യുന്നു, ആഡ് ചെയ്യാണ്. ഈ മെർക്കുറിക് അസറ്റേറ്റ് ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ എന്തുണ്ടായിരിക്കും, ഒരു മെർക്കുറേഷൻ എന്ന് പറയുന്നത്, നമ്മൾ ഓക്സിഡേഷൻ എന്ന് പറയുന്നത് പോലെ തന്നെ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്, മെർക്കുറേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഇവിടെ ഉണ്ടാവുകയാണ്. ഒരു പേര് അവന് കൊടുക്കുന്നത് മാത്രം. അങ്ങനെ ഒരു മെർക്കുറേഷൻ സംഭവിച്ചു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റുകൾ എന്തൊക്കെയാണ് എന്നാണ് നമുക്കിവിടെ നോക്കാൻ പോണത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രണ്ട് പ്രോഡക്റ്റുകളാണ് നമുക്കിവിടെ കിട്ടുക. ടോപ്പ് പൊസിഷനിൽ ഇവിടെ ഒ എച്ച് തന്നെയായിരിക്കും അറ്റാച്ച് ചെയ്യുന്നുണ്ടാവുക. ഓർത്തോ പൊസിഷനിൽ എച്ച് ജി ഒ സി ഒ സി എച്ച് 3 വന്ന് ആഡ് ചെയ്യുന്നു. ഓക്കെ, ഇനി ഉണ്ടാകുന്ന അടുത്ത പ്രോഡക്റ്റ് ഏതാണെന്നുള്ളത് നമുക്ക് നോക്കാം. പ്ലസ് മെർക്കുറി, സോറി ഫീനോള് ഇവിടെ വരുന്നു ഒ എച്ച്. ഇതിന്റെ പാര പൊസിഷനിലായിട്ട് എന്താണ് വരിക, എച്ച് ജി ഒ സി ഒ സി എച്ച് 3 വന്ന് എന്ത് ചെയ്യുന്നു, ഫോം കാണിച്ച്. അപ്പൊ ഇതിനെ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും, ഓർത്തോ ഹൈഡ്രോക്സി ഫിനൈൽ മെർക്കുറിക് അസറ്റേറ്റ് എന്ന് പറയാം. എന്താണ് പറയാ, ഓർത്തോ ഹൈഡ്രോക്സി ഫിനൈൽ മെർക്കുറിക് അസറ്റേറ്റ്. കാരണം ഇതിന്റെ ഓർത്തോ പൊസിഷനിൽ വന്നിട്ടാണ് ഇത് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. സോ ഇത് പാര പൊസിഷനിലല്ലേ, അപ്പൊ ഓക്ക് പകരുമ്പോ എന്ത് വരും, പി ആണ് വരിക. അപ്പൊ നമുക്ക് എന്തു പറയാം, പാരാ ഹൈഡ്രോക്സി ഫിനൈൽ മെർക്കുറിക് അസറ്റേറ്റ് ആണ്. ഫിനൈൽ മെർക്കുറിക് അസറ്റേറ്റ് ആണ് ഇവിടെ ഫോം ചെയ്യുന്നത്, അതിന്റെ പാര പൊസിഷനിൽ നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഈ രണ്ട് റിയാക്ഷൻ ചിലപ്പോൾ ചോദിക്കാറുണ്ട്, ഇതിന്റെ റിയാക്ഷൻ തന്നു കഴിഞ്ഞിട്ട് കിട്ടുന്ന പ്രോഡക്റ്റ് ഏതാണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഒന്നില്ലെങ്കിൽ ഓർത്തോ ഹൈഡ്രോക്സി ഫിനൈൽ മെർക്കുറിക് അസറ്റേറ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാനായിട്ട് സാധിക്കും, പാര ഹൈഡ്രോക്സി ഫിനൈൽ മെർക്കുറിക് അസറ്റേറ്റ് എന്ന് നമുക്കിവിടെ പറയാം. ഞാൻ ഇപ്പൊ കീനോട്ട് ആയിട്ട് ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് എഴുതി വയ്ക്കാം. കീനോട്ട് എന്ന് പറയുമ്പോൾ അപ്പോൾ എന്താണ് വരിക, ഫീനോൾ വെൻ ഹീറ്റഡ് വിത്ത് മെർക്കുറിക് അസറ്റേറ്റ് ഹീറ്റഡ് വിത്ത് മെർക്കുറിക് അസറ്റേറ്റ് അണ്ടർഗോസ് മെർക്കുറേഷൻ ടു ഫോം ഓ അല്ലെങ്കിൽ പി ഐസോമേഴ്സ്. നമുക്കറിയാം ഈ ഫീനോൾ എന്ന് പറയുന്നത് മറ്റുള്ളതിനെ പോലെയല്ല, ഐസോമറിസം കാണിക്കാനായിട്ട് താല്പര്യം പ്രകടിപ്പിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഈ ഓർത്തോ
ഹൈഡ്രോക്സി ഫിനൈൽ മെർക്കുറിക് അസറ്റേറ്റ് എന്ന് പറഞ്ഞാലും പാര ഹൈഡ്രോക്സി ഫിനൈൽ മെർക്കുറിക് അസറ്റേറ്റ് എന്ന് പറഞ്ഞാലും അതെന്താണ് ഐസോമേഴ്സ് ആണ് എന്നുള്ള ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഈ ഒരു ടെക്നോളജീനെ പറയുന്ന പേരാണെന്ത് മെർക്കുറേഷൻ എന്ന പേരില് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പോർഷൻ ആണ് പഠിച്ചു വെക്കുക കേട്ടോ. അടുത്ത വീഡിയോയിൽ നമുക്ക് വേറെ ഒരു ടോപ്പിക് എക്സ്പ്ലെയിൻ.